അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, വിശുദ്ധ ഖുർആനിലെ ഏറ്റവും വലിയ സൂറത്ത് സൂറത്തുൽ ബഖറയാണ്. ഖുർആനിലെ ഏറ്റവും വലിയ സൂറത്തിന് സൂറത്തുൽ ബഖറ അഥവാ അറിയപ്പെട്ട പശു എന്ന് അർത്ഥം വരുന്ന പേര് നൽകാനുള്ള കാരണം, അതിൽ പ്രധാനമായും പറയുന്നത് ഒരു പശുവിൻ്റെ കഥയാണ്, ഒരു ഗുണപാഠമുള്ള കഥയാണത്. സംഭവം നടക്കുന്നത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലഘട്ടത്തിലാണ്. ആ കാലഘട്ടത്തിൽ ബനു ഇസ്രായേലിൽ ഒരു സാധു മനുഷ്യൻ ജീവിച്ചിരുന്നു. ഭാര്യയും ഒരു ചെറിയ ആൺകുട്ടിയുമായിരുന്നു അയാൾക്കുണ്ടായിരുന്നത്. അതുകൂടാതെ ഒരു പശുക്കിടാവും. രോഗം ബാധിച്ച് അയാൾ മരണാസന്നനായി. തൻ്റെ മകനാണെങ്കിൽ ഒന്നിനുമായിട്ടില്ല. ഒരു ദിവസം അയാൾ തൻ്റെ ഭാര്യയെ അരികെ വിളിച്ചു. എന്നിട്ട് അവസാന വസിയത്തായി ഇങ്ങനെ പറഞ്ഞു: പ്രിയപ്പെട്ടവളെ, ഞാനിനി കൂടുതൽ ജീവിക്കുമെന്ന് തോന്നുന്നില്ല. നമ്മുടെ മോനാണെങ്കിൽ ഒന്നിനുമായിട്ടില്ല. എങ്കിലും മാതാപിതാക്കളോട് സ്നേഹവും അനുസരണയും ഉള്ളവനാണവൻ. നമ്മുടെ പശുക്കിടാവിനെ മേയാൻ മലയിലേക്ക് വിട്ടിരിക്കുകയാണല്ലോ. വല്ലാതെ പ്രയാസം അനുഭവപ്പെടുമ്പോൾ അതിനെ തേടി പിടിച്ച് വിൽക്കാൻ പറയണം എൻ്റെ മോനോട്. എങ്കിൽ അവൻ്റെയും നിൻ്റെയും കഷ്ടപ്പാടുകൾ തീരും. അങ്ങനെ ആ പിതാവ് വഫാത്താവുകയാണ്. പ്രായപൂർത്തിയാകാത്ത ആ ബാലനായി ആ കുടുംബത്തിൻ്റെ നെടുന്തൂണ്. അവൻ തൻ്റെ ആരോഗ്യം വകവെക്കാതെ കാട്ടിൽ പോയി വിറക് ശേഖരിക്കുകയും അത് ചന്തയിൽ കൊണ്ടുപോയി വിറ്റ് ഉമ്മയെ പോറ്റുകയും ചെയ്തു. ഇതിനിടയിൽ ഉപ്പായുടെ വേർപാടിൻ്റെ വേദനയാൽ ഉമ്മയും ഒരു രോഗിയായി മാറിയിരുന്നു. അതുകൊണ്ട് തന്നെ ആ നല്ലവനായ ബാലന് ഉമ്മയുടെ ചികിത്സക്കുള്ള വക കൂടി കണ്ടെത്തേണ്ടി വന്നു. എങ്കിലും അവൻ പ്രതീക്ഷ കൈവിട്ടതേയില്ല. കിട്ടുന്നതിൽ ഒരു വിഹിതം അന്നന്നത്തെ ആഹാരത്തിനും ഒരു വിഹിതം ഉമ്മയുടെ ചികിത്സക്കും പിന്നെയുള്ളത് ധർമ്മം ചെയ്യാനും അവൻ വിനിയോഗിച്ചു. എന്നാൽ മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ഉമ്മയുടെ രോഗം കൂടി വന്നു. അതോടെ ആ കുട്ടിക്ക് പ്രയാസവും കൂടി. അത് മനസ്സിലാക്കിയ ഉമ്മ മകനെ വിളിച്ചു. ഉപ്പ പറഞ്ഞ വസീയത്ത് ഓർമ്മിപ്പിച്ചു: മോഹനേനിൻ്റെ ഉപ്പ ഒരു പശുക്കുട്ടിയെ കാട്ടിലേക്ക് മേയാൻ വിട്ടിരുന്നു. ഇപ്പോൾ അത് ലക്ഷണമൊത്ത വലിയൊരു പശുവായി കാണും. നീ അതിനെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് കൊണ്ടുവരിക. അതിനെ വിറ്റ് നമ്മുടെ പ്രയാസങ്ങൾ അകറ്റാം. പക്ഷേ ഉമ്മ, അതിനെ ഞാനെങ്ങനെ തിരിച്ചറിയും എന്ന് ആ നിഷ്കളങ്കനായ കുട്ടി ഉമ്മയോട് ചോദിച്ചപ്പോൾ ഉമ്മ പറഞ്ഞു: നിന്നെ അത് തിരിച്ചറിഞ്ഞുകൊള്ളും. നിന്നെ കണ്ടാൽ അത് ഓടി വരും നിന്റെ അരികിലേക്ക്. ഉമ്മയുടെ ആ വാക്കുകൾ അക്ഷരം പ്രതി അനുസരിച്ച് ശീലിച്ച ആ ബാലൻ കാട്ടിലേക്ക് യാത്രയായി. കുറേ ഉള്ളിലേക്ക് ചെന്നപ്പോൾ തടിച്ചുരുണ്ട് കൊഴുത്തൊരു പശുവിനെ കണ്ടു. അവനെ കണ്ടപ്പോൾ അത് ഓടി വന്നു. മുട്ടിയിരുമ്പി നിൽപ്പായി. സ്നേഹവാത്സല്യത്തോടെ അതിനെ അവൻ തലോടി. പശു അതിൻ്റെ ഭാഷയിൽ തൻ്റെ പുറത്തു കയറാൻ അവനോട് ആംഗ്യം കാണിച്ചു. എന്നാൽ ആ നിഷ്കളങ്കനായ ബാലൻ പറഞ്ഞു: എന്നോടുമ്മ നിന്നെ കൂട്ടിക്കൊണ്ടു ചെല്ലാനാണ് പറഞ്ഞിരിക്കുന്നത്. പുറത്തു കയറാൻ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് വാ, നമുക്ക് രണ്ടുപേർക്കും നടക്കാം. അങ്ങനെ അവനും പശുവും വീട്ടിലെത്തി. അതിനവൻ ധാരാളം പുല്ലും കാടിവെള്ളവും കൊടുത്തു പരിചരിച്ചു. പിറ്റേ ദിവസം രാവിലെ മകന് വിളിച്ചുമ്മ പറഞ്ഞു: മോനെ, നമ്മുടെ പശുവിനെ ചന്തയിൽ കൊണ്ടുപോയി വിൽക്കുക. ആറ് പൊൻപണം കിട്ടിയാൽ കൊടുത്താൽ മതി കേട്ടോ എന്ന് ഉമ്മ തൻ്റെ മകനോട് പറയുകയാണ്. അനുസരണാശീലനായ ആ മകൻ പശുവിൻ്റെ കയറും പിടിച്ച് നടപ്പായി. കുട്ടിയെ പിന്തിരിയുന്നതിൽ വിഷമമുണ്ടെന്ന മട്ടിലാണ് പശുവിൻ്റെയും നടത്തം. എന്തു ചെയ്യാനാ, നിന്നെ വിൽക്കാൻ എനിക്കുമില്ല താല്പര്യം. പക്ഷേ ഉമ്മ അങ്ങനെ പറയുമ്പോൾ എനിക്ക് എതിർത്ത് പറയാനാവില്ല, കുട്ടി പശുവിനോട് പറഞ്ഞു. അവർ അല്പം മുന്നോട്ട് പോയപ്പോൾ വഴിയിൽ വെച്ച് ഒരാളെ കണ്ടുമുട്ടി. അയാൾ ചോദിച്ചു: പശുവിനെ വിൽക്കാനുള്ളതാണോ മോനെ? അവൻ പറഞ്ഞു: അതെ, ആറ് പൊന്ന് എനിക്ക് കിട്ടണം. അയാൾ പറഞ്ഞു: ഹോ, ഇത്ര നല്ല പശുവിന് ആറ് പൊൻപണമോ? അങ്ങനെ തരാൻ ഞാനൊരു ചതിയനല്ല. ഇതിനതിനേക്കാൾ ഇരട്ടി വില കിട്ടും. ഞാൻ 12 പൊൻപണം നിനക്ക് തരട്ടെ. കുട്ടി പറഞ്ഞത് പറ്റില്ല. കൂടുതൽ വിലക്ക് വിൽക്കാൻ ഉമ്മ പറഞ്ഞിട്ടില്ല. അയാൾ കുട്ടിയോട് പറഞ്ഞു: എങ്കിൽ ഇത്ര കുറച്ച് വിലക്ക് ഞാനും അതിനെ എടുക്കുന്നില്ല. അന്ന് വൈകുന്നേരം വരെ ചന്തയിൽ നിന്ന് ആരും തന്നെ ആറ് പൊൻപണത്തിന് പശുവിനെ വാങ്ങിച്ചില്ല.
സന്ധ്യയായതോടെ കുട്ടി പശുവിനെയും കൊണ്ട് വീട്ടിലേക്ക് മടങ്ങി. ഉമ്മ ചോദിച്ചു, എന്താ മോനെ പശുവിനെ വിറ്റില്ലേ? മകൻ ഉണ്ടായ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അത് കേട്ടപ്പോൾ ഉമ്മ പറഞ്ഞു, എങ്കിൽ നിനക്ക് അത്രയും വിലക്ക് വിറ്റുകൂടായിരുന്നില്ലേ? കൂടുതൽ ലാഭമല്ലേ? അതിന് ഉമ്മ പറയാതെ, എങ്കിൽ ഞാൻ പറയുന്നു, നാളെ 12 പൊന്നിന് വിറ്റോളൂ മോനെ. ശരിയുമ്മ, മകൻ സമ്മതിച്ചു. പിറ്റേ ദിവസം ആ പൊന്നുമോൻ പശുവിനെയും കൊണ്ട് യാത്രയായി. ഇൻഷാല്ലാഹ് കഥയുടെ ബാക്കി അടുത്ത വീഡിയോയിൽ നമുക്ക് പറയാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.